ഉച്ചയ്ക്ക് ശേഷം റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. സംസ്ഥാനത്തൊട്ടാകെയുള്ള പൊതുവായ സ്ഥിതി എല്ലാം നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഈ മഴയുടെ ശക്തിയായ വരവ് തുടരുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ മഴ തുടരുന്നു എന്നതാണ് ഇപ്പോൾ വളരെ വൈകി കിട്ടിയ വിവരത്തിൽ മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും എല്ലാ കേന്ദ്രങ്ങളിലും നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങളില്ലാതെ പോവുകയാണ്. പക്ഷേ ഉണ്ടാകുന്ന പുതിയ പുതിയ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മിലിറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ഇടുക്കിയിലും അതുപോലെ തന്നെ മലപ്പുറത്തും കോഴിക്കോട്ടും വയനാടും നാലിടങ്ങളിലും മിലിറ്ററിയുടെ യൂണിറ്റ് എത്തിയിരിക്കുകയാണ്. NDRFൻ്റെ യൂണിറ്റുകളും പ്രവർത്തന സജ്ജമാണ്. ഇനി പുതിയ ടീമിനെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ഇടുക്കിയിൽ നിന്ന് ചെറുതോണി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഇപ്പോൾ ഏതാണ്ട് 3 ഷട്ടർ തുറന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിൻ്റെ ഭാഗമായി അതേസമയം തന്നെ നമ്മുടെ ജലനിരപ്പ് വർദ്ധിക്കാതിരിക്കാൻ ഇടമലയാറിൽ നിന്നുള്ളതിൻ്റെ തോതിൽ അല്പം കുറവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ ഒരു സമാനമായ രീതിയിലാണ് ഇപ്പോൾ നേരത്തെ ഉള്ള സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ വെള്ളം ഇപ്പോൾ പുതുതായി വരുന്ന ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ വരവ് നമ്മുടെ ആലുവയിലേക്ക് എത്തുക ഏതാണ്ട് ഉച്ചയോട് കൂടിയായിരിക്കും. ഏതാണ്ട് അപ്പോഴും അത് നിയന്ത്രണ വിധേയമായി നിർത്താൻ കഴിയും എന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ നമുക്ക് നമ്മുടെ യോഗങ്ങൾക്ക് ശേഷം അറിയാം. കേന്ദ്ര സംഘം സന്ദർശനം നടത്തിയല്ലോ, അപ്പോൾ പക്ഷേ അതിനുശേഷമാണ് ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് കൂടുതലായിട്ടുള്ള നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ധരിപ്പിക്കുക? കേന്ദ്ര സംഘം ഇപ്പോഴും കേരളത്തിലുണ്ട്. കേന്ദ്ര സംഘം നാളെ 11 വൈകുന്നേരത്തേക്ക് പോകുന്നുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ദിവസത്ത് നടത്തിയ സന്ദർശനത്തെ തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, ധനകാര്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരെയും അവിടെ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക വിഷയം താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവരെ ഇവിടെ വന്ന സന്ദർഭത്തിൽ തന്നെയാണ് വലിയ ദുരിതങ്ങൾ പെയ്തിറങ്ങിയത്. പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ അതെല്ലാം കഴിഞ്ഞാണ് ടീം വരിക. ഇത് സന്ദർഭോചിതമായി എന്ന് വേണം പറയാൻ. അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്നലെ വരെയുള്ള സ്ഥിതിഗതികൾ അവരുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതിന് പുറമേ ഏതാണ്ട് നാളെ അവർ വരുന്നത് വരെ ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളും തിരിച്ചുപോയാൽ അവർ കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏതാണ്ട് അവർ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞതനുസരിച്ച് 20-ാം തീയതിയോട് കൂടിയായിരിക്കും. അതിന് മുമ്പുണ്ടാവുന്ന കേരളത്തിലെ ഈ അനിഷ്ട സംഭവങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ആൾനാശം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ വിശദാംശങ്ങൾ കൂടി നമ്മളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുമെന്നുമാണ് അവർ പറഞ്ഞത്. അടിയന്തര സഹായം എന്തെങ്കിലും ആവശ്യപ്പെടുന്നു? സ്വാഭാവികമായും നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ സ്ഥിതി വിവര കണക്കുകളൊക്കെ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇത്രയാണ് അത്രയാണ് എന്നൊന്നും പറഞ്ഞ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. കാരണം ഇനിയുള്ള ദിവസം അതിന് ശേഷമാണ് അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ നമുക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഉണ്ടായത്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാകും. അതിനുള്ള സഹകരണ മനോഭാവം ആ ടീം അവർ അതിൻ്റെ പ്രത്യേകിച്ച് അതിനെ നയിക്കുന്ന ധർമ്മറെഡ്ഡി അദ്ദേഹം ആ കാര്യങ്ങൾ അവിടെ പറയും. ഇന്നത്തെ അവലോകന യോഗത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അല്ല ഇന്നത്തെ അവലോകന യോഗത്തിൽ ഇവിടെ നിലനിൽക്കുന്ന പൊതുവായ സ്ഥിതി, ഇന്നലെ ഇപ്പോൾ ഡാം തുറന്നതിനെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യങ്ങളും വെള്ളപ്പൊക്കവും, പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലുണ്ടാകുന്ന പ്രത്യേകിച്ച് 4 താലൂക്കുകളെയാണ് ഇവിടെ എഫക്റ്റ് ചെയ്യാന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ജില്ലയിലെ ആ മേഖലകളെ പ്രത്യേകിച്ച് അത് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെക്കുറിച്ചോ പൊതുവെ പറയാനുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വീകരിച്ച നടപടിക്ക് പുറമെ മറ്റു വല്ല കാര്യങ്ങളും അടിയന്തരമായി സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അറിയിക്കുന്നത്. അല്ല സ്വാഭാവികമായി അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് യാതൊരു തരത്തിലും അതിനെ അല്ല അതിൽ വേറെ ബദൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സംവിധാനങ്ങളേ നമ്മുടെ മുമ്പിലുള്ളൂ. കാരണം ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തെ പരമാവധി ജാഗ്രതയോടെ, അതീവ ജാഗ്രതയോടെ ആ വിശ്വാസമനുസരിച്ചുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതിനെ സർക്കാരിനോട് സഹകരിക്കാൻ പ്രത്യേകിച്ച് മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ അധികാരികളുടെ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവരുടെ, പോലീസിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സഹകരിക്കാനുള്ള നിലപാട് അവർ സ്വീകരിക്കും
പൊതുസമൂഹം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായ രീതിയിൽ അതുകൊണ്ട് ഉള്ള പരിമിതികൾക്കടയിൽ ഇടയിൽ നടത്താനുള്ള സംവിധാനം. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകളും വലിയ തരത്തിലുള്ള പരിഭ്രാന്തികൾ പരത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അവരോട് എന്തെങ്കിലും അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതൊക്കെ വളരെ പെട്ടെന്ന് ആർക്കെങ്കിലും അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പക്ഷേ സർക്കാരിനോടും ഉള്ള എല്ലാ സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്തരമൊരു ദുരന്ത മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നത്. ജനങ്ങളുടെ സഹകരണമാണ്, ജനങ്ങളുടെ പ്രതിനിധികളായ ജനപ്രതിനിധികളുടെ സഹകരണമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ നമ്മുടെ ജനങ്ങളാണ്. അവർ സന്ദർഭത്തിന് തുയർന്ന് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം എന്നതാണ് നമുക്ക് അവരോട് പറയാൻ. ഇവിടെ എറണാകുളം നഗരത്തിലടക്കം കുടിവെള്ളം തടസ്സപ്പെടുന്ന രീതി, അതായത് ചെറിയ തോതിലെങ്കിലും സ്വാഭാവികമായി ഞാൻ ആ കാര്യം കൂടി മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ പമ്പിങ് സ്റ്റേഷൻ ഇവിടെ ആലുവയിലെ പമ്പിങ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നിലക്കുന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള പുതിയ സംഭവങ്ങളുണ്ട്. ആ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം കൂടി ആലോചിച്ചിരിക്കുന്നു. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനം കൂടി ഉണ്ടാകും.